നമസ്കാരം എല്ലാവർക്കും. ഡോണിസ് ക്ലാഷ് ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട ന്യൂസുകൾ പറയാനാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോൾ റൂമേഴ്സുകളും ട്രാൻസ്ഫേഴ്സ് ന്യൂസുകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ഈ ഗ്രൂപ്പുകളും കാര്യങ്ങളും എല്ലാം വളരെ രീതിയിൽ നല്ല രീതിയിൽ ഷെയർ ചെയ്ത് പോകുന്ന ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു കൃത്യമായിട്ടുള്ള പ്ലേയേഴ്സിന്റെ ലിസ്റ്റ് ഒഫീഷ്യൽ കൺഫർമേഷൻ വരാത്ത കൊണ്ട് തന്നെ ഇതുപോലുള്ള റൂമേഴ്സുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു റൂമറിന്റെ അവസാനവും മറ്റൊരു റൂമറിന്റെ തുടക്കവുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തുടങ്ങാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓഗ് ബച്ച കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു, റൂമറിന്റെ തുടക്കമാണത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് പെഡ്രോ മാൻസി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതിന്റെ അവസാന കൺഫർമേഷൻ, അല്ലെങ്കിൽ ആ ഒരു ന്യൂസിന്റെ ഒരു എൻഡിംഗ് തന്നെയായിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇനി അതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരാൻ ചാൻസ് ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ രണ്ട് ന്യൂസുകളും പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ വെളിപ്പെടുത്താനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുക, എന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ന്യൂസ്, അതായത് പെഡ്രോ മെൻസിയുടെ ന്യൂസ് ആണ് ഞാൻ ആദ്യം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രോ മെൻസി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട് എന്നുള്ള റൂമർ ആയിരുന്നു ഇത്രയും ദിവസം നമ്മളെ എല്ലാവരും കൺഫ്യൂസ് ചെയ്തിരുന്നത്. എന്റെ രണ്ട് വീഡിയോ പെഡ്രോ മെൻസിയുടെ റൂമർ വീഡിയോ മാത്രമായിട്ട് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാത്ത വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ നമുക്കൊരു ഏകദേശം ധാരണയിൽ എത്തിയിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ പെഡ്രോ മെൻസി അപ്രോച്ച് ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ലഭിക്കുന്നത് എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രോ മെൻസിയുടെ റൂമർ പേജിലാണ് നമുക്ക് ഇതിന്റെ വിവരം ലഭിക്കുന്നത്. ചെന്നൈ സിറ്റി എഫ് സിയുടെ ഓണർ ആയിട്ടുള്ള രോഹിത് രമേശ് എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ചർച്ചകളും ട്വിസ്റ്റുകളും സംഭവിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ കമന്റ് ഈ പറയുന്ന റൂമർ പേജിന്റെ താഴെയാണ് വന്നിരിക്കുന്നത്. ഇതിനുശേഷം ഒരുപാട് പേര് എന്നെ ടാഗ് ചെയ്യുന്നുണ്ടായിരുന്നു, വളരെ താങ്ക് യു. ഇദ്ദേഹം പറയുന്ന ഇതാണ് വളരെ ഫണ്ണി ആയിട്ട് നല്ല രീതി തഗ് ലൈഫ് ഒക്കെ അടിച്ചിട്ടാണ് പുള്ളി ഈ കമന്റ് ഇട്ടിരിക്കുന്നത്. അടുത്ത് ആദ്യം ഒരു നീറ്റ് ആയിട്ടാണ് കാര്യം പറയുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം ഇതുവരെ ചെന്നൈ സിറ്റി എഫ് സിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ചർച്ചയും പെഡ്രോ മെൻസിയെ വാങ്ങുന്ന രീതിയിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ഞാൻ നേരെ എഫ് സി ബാഴ്സലോണയിലേക്ക് പോവുകയാണ്, ലയണൽ മെസ്സിയെ ചെന്നൈ സിറ്റി എഫ് സിയിലേക്ക് വരുത്തുവാൻ വേണ്ടി ബാഴ്സലോണയിൽ പോവുകയാണ് എന്നൊക്കെയാണ് പുള്ളി തഗ് ലൈഫ് അടിച്ചിട്ടാണ് പറയുന്നത്. മൊത്തം കളിയാക്കുന്ന രീതിയിലേക്കാണ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത് വേറെ ലെവലായി മാറിയിരിക്കുകയാണ്. കാരണം നല്ല രീതിയിൽ ഫാൻസ് ഒക്കെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം കൺഫേം ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെഡ്രോ മെൻസി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ ഒരു സീസണിൽ വരാനുള്ള ചാൻസ് ഇല്ലെന്ന് പറയാം. ടീം യാതൊരു തരത്തിലും അവരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അടുത്ത ട്രെൻഡിങ് ആകാൻ പോകുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നതാണ് ഓഗ് ബച്ച കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇനി ഈ ഇഷ്ഫാഖ് അഹമ്മദിനോട് മെസ്സേജ് അയച്ച് ചോദിച്ച് ഇത് വീണ്ടും ചർച്ചകൾ മാറ്റിമറിച്ച് എനിക്കൊന്നും പറയാനില്ല. കാരണം ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരാൻ നമുക്കിത് റൂമർ സ്റ്റേജ് തന്നെയാണ് ഞാൻ ഇത് കാണുന്നത്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഗ് ബച്ചയെ റിലീസ് ചെയ്തു എന്നുള്ളത് ഒരു ഒഫീഷ്യൽ ന്യൂസ് ആണ്. അത് നമ്മൾ ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റില്ല. എന്നാൽ ഇപ്പോൾ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് പുള്ളി സൈൻ ചെയ്തു എന്നുള്ള ന്യൂസുകൾ വരുന്നത്. പക്ഷേ അദ്ദേഹത്തെ മേ ബി സൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വെബ്സൈറ്റുകൾ, അതായത് gold.com അങ്ങനെ പറയുന്ന വെബ്സൈറ്റുകൾ, അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന റൂമറുകൾ പരത്തുന്ന വെബ്സൈറ്റുകളും മറ്റ് പല വെബ്സൈറ്റുകളും ഇതിനെ കുറിച്ച് നല്ല രീതിയിൽ പോസ്റ്റ് ഇടുന്നുണ്ട് ഓഗ് ബച്ചയെ സൈൻ ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത്രയധികം നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്ന ന്യൂസ്, അതുപോലെ തന്നെ നമ്മുടെ കോച്ച് എൽകോ ഷാട്രി കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത് കൊണ്ട് തന്നെ ഓഗ് ബച്ചയെ ടീമിലെത്തിക്കാനുള്ള പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്നുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയും ആരാധകരൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഓഗ് ബച്ച ടീമിലെത്താനുള്ള ചാൻസ് ഉണ്ട് എന്നേ പറയുന്നുള്ളൂ. കാരണം തീർച്ചയായിട്ടും ഇത് തറപ്പിച്ച് പറയുന്നില്ല. ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ വരെ നമുക്കൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ അധികം റൂമേഴ്സുകളാണ് ഏറ്റവും കൂടുതൽ പരന്നുകൊണ്ടിരിക്കുന്നത്. ഓഗ് ബച്ചയുടെ കാര്യം എന്താണെന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം ലഭിക്കുകയാണെങ്കിൽ അടുത്ത് തന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഓഗ് ബച്ച റിലീസ് ചെയ്തു, അടുത്ത കൈ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തന്നെ വെക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത്. നമ്മൾ അതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോ മറ്റോ മറ്റോ കണ്ടുപിടുത്തുന്നവരായിരിക്കും.